കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ നാടും നഗരവും സജീവമാകുന്നു. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവ് ആയതോടെയാണ് നിയന്ത്രണങ്ങൾ അഴിഞ്ഞു തുടങ്ങിയത്. സംസ്ഥാനത്ത് പുതിയ നിപ്പ കേസുകളില്ലാത്തതിനാൽ രോഗവ്യാപനം നിയന്ത്രണ വിധേയമായി എന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മുഴുവൻ പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. രോഗലക്ഷണം കാണിച്ചതിനാൽ ഹൈറിസ്ക് പട്ടികയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള 251 പേരുടെ ഐസൊലേഷൻ കാലാവധി പൂർത്തിയായി. നിപ്പ വൈറസുകളിൽ ജനിതകമാറ്റം സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലും ആളുകൾ എത്തിത്തുടങ്ങി. നിയന്ത്രണത്തെ തുടർന്ന് ഇവിടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ നന്നെ കുറവായിരുന്നു. നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടെങ്കിലും ആളുകൾ മാസ്കുകൾ ഒഴിവാക്കിയിട്ടില്ല. മെഡിക്കൽ ഷോപ്പുകളിലും മറ്റും മാസ്കിനും സാനിറ്റൈസറിനും ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ്. നഗര ശുചീകരണ ചുമതലയുള്ള കോർപ്പറേഷൻ്റെ ഹരിതകർമ്മസേനാംഗങ്ങളും ഏറെ ശ്രദ്ധയോടെയാണ് ജോലിയെടുക്കുന്നത്. കച്ചവട കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയതോടെ വ്യാപാരികളും വലിയ ആശ്വാസത്തിലാണ്. നിയന്ത്രണങ്ങൾ വന്നതോടെ ബസ്സുകളിലും യാത്രക്കാർ നന്നെ കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പതിവ് തിരക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകളിലും ആളുകൾ എത്തിത്തുടങ്ങി. അതേസമയം കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി ഓൺലൈൻ പഠനം 24 വരെ തുടരും. വിദ്യാലയങ്ങൾ അടച്ചതോടെ കഴിഞ്ഞ ദിവസമാണ് പഠനം ഓൺലൈനിലേക്ക് മാറിയത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.